ആനകളും ആനക്കഥകളും പലാട്ടും വൃക്കാർക്ക് മനപ്പാടമാണ്. അല്ലെങ്കിലും ആ അമ്മ ആ ആന എന്ന് സ്കൂളിൽ നിന്നും പഠിച്ച് വീട്ടിലെത്തുന്ന പലാട്ടുമുറിയിലെ കുട്ടികളുടെ മുന്നിൽ ഒരു വർഷം മുഴുവൻ ആന പരിപാടികളാണ്. കാട്ടകാമ്പാൽ പൂരവും കാട്ടകാമ്പാൽ പള്ളിപ്പെരുന്നാളും ഗേമമായി ആഘോഷിക്കുന്നതുകൂടാതെ കർക്കിടക ആനയൂട്ടും തറവാട്ടമ്പലങ്ങളിലെ പൂരങ്ങളും ആകെയുള്ള കുരിശുവള്ളിയുടെ പെരുന്നാളുമെല്ലാം ആന എഴുന്നള്ളിപ്പുമായി ആഘോഷിക്കുന്ന പലാട്ടുമുറിയുടെ സ്വന്തം കാട്ടകാമ്പാൽ സതീശൻ. ന്യൂ ജനറേഷൻ ആനക്കാരിൽ നിന്നും വ്യത്യസ്തനായി ആളും ഫാൻസും ആരവങ്ങളും ഇല്ലാത്ത ഞങ്ങളുടെ സ്വന്തം സതീശേട്ടൻ 17 വയസ്സിൽ സ്വന്തം അച്ഛനെ കണ്ട് ആനപ്പണിക്കിറങ്ങി. പിന്നീട് ഓണക്കൂർ പൊന്നൻ, കടുവ വേലായുധൻ ചേട്ടൻ, നെന്മാറ രാമേട്ടൻ, ബാലകൃഷ്ണൻ ചേട്ടൻ, രാജേന്ദ്രൻ നായർ എന്നീ ആനപ്പണിയിലെ ഇരട്ട ചങ്കന്മാരുടെ കൂടെ ശിക്ഷണം. ആനക്കേരളത്തിലെ പ്രമുഖ തറവാടായ കണ്ടംപുള്ളിയിൽ 15 വർഷം. ഉയരക്കേമൻ, കണ്ടംപുള്ളി ബാബു, വിജയൻ, ഇതിഹാസം സാക്ഷാൽ കണ്ടംപുള്ളി ബാലനാരായണൻ, കൊണാർക്ക് ഗണപതി, ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ, ചീരോത്ത് രാജീവ് ഇവരെല്ലാവരും പലാട്ടുമുറിയുടെ നാട്ടുവഴിയിലൂടെ സതീശേട്ടൻ കൊണ്ടുവന്നവരാണ്. ഷൺമുഖപ്രിയ ഗജസാമ്രാട്ട് ചുള്ളിപ്പറമ്പിനെ ആനക്കേരളത്തിൽ തൻ്റെതായ സ്ഥാനം കൊടുത്ത ചക്കുമരശ്ശേരി മത്സരം മലർത്തിയടിച്ചത് സാക്ഷാൽ മംഗലാങ്കുന്ന് കർണനെ. ആയകാലത്ത് കർണൻ മുട്ടുമടക്കിയത് ബാലനാരായണനോടും രാമനോടും ചുള്ളിപ്പറമ്പനോടും മാത്രമേ ഉള്ളൂ എന്നോർക്കണം. അന്ന് ചുള്ളിപ്പറമ്പനെ മത്സരവിജയിയാക്കിയത് കാട്ടകാമ്പാൽ സതീശൻ. അർജുനന്റെ തേര് സാക്ഷാൽ കൃഷ്ണൻ തെളിച്ച പോലെ. കൊച്ചിൻ ദേവസ്വം ശ്രീരാമനുമായി ഒരു സീസണിൽ റെക്കോർഡ് പരിപാടികൾ. ആ ഗജപ്പിറവിയുടെ ജീവിതത്തിൽ ഇന്നോളം അത് ഉണ്ടാകാത്ത സംഭവമായിരുന്നു. സതീശേട്ടന്റെ വീരകഥകൾ അവസാനിക്കുകയല്ല, മറിച്ച് ഇവിടെ നിന്നും തുടങ്ങുകയാണ്, തുടരുകയാണ്.